ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരമൊന്നും ഇല്ലാത്ത സമയത്ത് ഗോതമ്പ് പൊടിയും നാളികേരിയും ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മളിൽ ശർക്കര പാനി ചേർക്കുന്നതാണ്. ഇനി ഇത് മിക്സ് ചെയ്യുക. അതിൽ അതിന് മുൻപ് അതിലേക്ക് ഏലക്കായ ചതച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 അച്ച് ശർക്കര ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. പോരാതെ നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം പോരുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ രീതിയിൽ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ കലക്കിയെടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനി ഒരു ദോശയൊക്കെ അടുപ്പത്ത് വയ്ക്കുക, എണ്ണയോ നെയ്യോ തടവി കൊടുക്കുക. അതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് പരത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, പരത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതാ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു പുറം ആവുമ്പോൾ നമുക്ക് തുറന്ന് അടുത്ത പുറവും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിടാം. അപ്പോൾ ഇത് മറച്ചിട്ട് 2 പുറം നമ്മൾക്ക് നന്നായിട്ട് മുരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അധികം മുരിയിക്കണ്ടെങ്കിൽ അധികം മുരിയിച്ചെടുക്കേണ്ട. അപ്പോൾ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡ് വെന്തോന്ന് നോക്കാം. ഇതായിട്ടുണ്ട്, അത്യാവശ്യം മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇത്രയും മുരിച്ച് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് നേരമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എളുപ്പം കഴിയാവുന്ന പണിയാണ്. പിന്നെ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണത്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മളെപ്പോഴും ഗോതമ്പ് പുട്ടുണ്ടാക്കും, അതുപോലെ തന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും, പൂരി ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും മധുരമൊക്കെ ആയിട്ട് കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. അടയൊക്കെ കുറച്ചും കൂടി പാടല്ലേ, നമ്മൾ അട ഇലയിൽ പരത്തണം അല്ലേ. അപ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മാത്രമല്ല നമുക്കിതിൽ എള്ളൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ എള്ളൊന്നും ചേർത്തിട്ടില്ല, ഏലക്കായി മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലെ ഇത്രയും എള്ള് തൂളി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഒരു വെറൈറ്റിക്ക് ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും, സ്വാദവും ഉണ്ടാവും കേട്ടോ. പിന്നെ ശർക്കരപ്പാനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.